നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതീക്ഷ തെറ്റിക്കാതെ എസ് എൻ സി ലാവ്ലിൻ കേസ് വീണ്ടും സുപ്രീം കോടതി മാറ്റിവെച്ചു എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ മുപ്പത്തി എട്ടാം തവണയും മാറ്റിവെക്കാൻ വേണ്ടി മാത്രം കോടതി ചേർന്നു ഈ നൂറ്റാണ്ടിലൊന്നും കേസിൽ വിധി വരുമെന്ന പ്രതീക്ഷ മലയാളികൾക്കില്ല പ്രതികൾ വയസ്സായി വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ച് മരണപ്പെട്ടാലും ലാവ്ലിൻ കേസ് മാറ്റിവെച്ച് മാറ്റിവെച്ച് റെക്കോർഡിട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറും എന്ന് ഉറപ്പാണ് കേസിൽ ആറു വർഷം മുൻപാണ് എതിർകക്ഷികൾക്ക് ആദ്യ നോട്ടീസ് അയക്കുന്നത് പിന്നീട് തുടർച്ചയായി മാറ്റിവെക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സി ബി ഐ അപ്പീലും വിചാരണ നേരിടണം എന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള മറ്റ് പ്രതികളുടെ ഹർജികളുമാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് പിണറായി ഉൾപ്പെടെ മൂന്ന് പേരെ വീണ്ടും പ്രതികളാക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് സിബിഐ സുപ്രീംകോടതിയെ സമീപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് നോട്ടീസ് അയച്ചു കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ട് എന്ന കാരണം പറഞ്ഞ് കക്ഷികൾ കേസ് മാറ്റിവെക്കാൻ അപേക്ഷ നൽകാൻ തുടങ്ങിയതോടെ വാദം കേൾക്കൽ അനന്തമായി നീണ്ടു തുടങ്ങി അപ്പീൽ നൽകിയ സി ബി ഐ പലതവണ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനിടയിൽ കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ എൻ വി രമണ യു യു ലളിത് എം ആർ ഷാ എന്നിവർ സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ചിട്ടും കേസിന്റെ വാദം പോലും തുടങ്ങാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ മുന്നിൽ വന്ന കേസെടുക്കാൻ സി ബി ഐക്ക് താല്പര്യമില്ല എന്നും കേസ് മുപ്പത് തവണ മാറ്റിവെച്ചുവെന്നും കക്ഷികളിൽ ഒരാളുടെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ കോടതി ഏത് സമയം പറഞ്ഞാലും വാദിക്കാൻ തയ്യാറാണെന്ന് സി കോടതിയിൽ അറിയിച്ചു തുടർന്നാണ് കോടതി മെയ് ഒന്നിലേക്ക് കേസ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത് മുപ്പത്തിയഞ്ച് തവണ ലിസ്റ്റ് ചെയ്ത ശേഷം മാറ്റിവെച്ച കേസാണ് മുപ്പത്തിയേഴാം തവണ പരിഗണനയ്ക്കായി വന്നത് കേസിന്റെ വാദം കേൾക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് കേസ് പുതിയ ബെഞ്ചിലേക്ക് മാറ്റിയത് ഹൈക്കോടതിയിൽ ഇതേ കേസിൽ വാദം കേട്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയത് ജസ്റ്റിസ് സൂര്യകാന്തിന് പുറമെ ജസ്റ്റിസ് ദീപാങ്കർ മേത്ത ജസ്റ്റിസ് ഉജ്ജൽ ഭൂവ്യാൻ എന്നിവരാണ് ബെഞ്ചിലെ മറ്റ് ജസ്റ്റിസുമാർ രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതിയിൽ എത്തിയ കേസ് ആറു വർഷത്തിനിടെ നാല് ബെഞ്ചുകളിലായാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഹർജി ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് കേസ് പുതിയ ബെഞ്ചിലേക്ക് മാറ്റിയത് കഴിഞ്ഞ സെപ്റ്റംബറിലും കേസ് പരിഗണനയ്ക്ക് എത്തിയിരുന്നു എങ്കിലും സി ബി ഐക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു മറ്റൊരു കേസിന്റെ തിരക്കിലായതിനാൽ കേസ് മാറ്റുകയായിരുന്നു മുഖ്യമന്ത്രി ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ രണ്ടായിരത്തി പതിനേഴിലെ ഹൈക്കോടതി വിധിക്കെതിരെ സി ബി ഐ സമർപ്പിച്ച ഹർജിയാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഉള്ളത് വിചാരണ നേരിടേണ്ട വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവർ ഇളവ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജികളും സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട് ഈ കേസിനായി സർക്കാർ ഇതുവരെ ചെലവിട്ട പണം എത്രയാണെന്ന് ചോദിക്കാതിരിക്കുന്നതാണ് ജനാധിപത്യം സാധാരണക്കാരന്റെ പണമാണ് വക്കീലന്മാർ കൊണ്ടുപോകുന്നതെന്നും ആരും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് ലാവറിൻ കേസ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാൻ അർഹത നേടിയിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം ഇതിലും കൂടുതൽ തവണ മാറ്റിവെക്കപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ ലാവ്ലിൻ കേസ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാൻ മലയാളികൾ ഇനിയും ഒരുപക്ഷേ കാത്തിരിക്കേണ്ടി വരും ആ കടമ്പ കടന്നുകിട്ടിയാൽ ലാവ്ലിൻ കേസ് തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെടുമെന്ന് തീർച്ചയാണ് അതുവഴി ലാവ്ലിൻ കേസും കേരളവും അഡീഷണൽ സോളിസിറ്റർ ജനറലും എല്ലാം വലിയ അഭിമാനങ്ങളായി മാറും ഇനി ഈ കേസ് മെയ് ഒന്നിന് സുപ്രീം കോടതി പരിഗണിച്ചാൽ തന്നെ അതും ഒരു റെക്കോർഡ് തന്നെയാണ് മാറ്റിവെച്ച റെക്കോർഡിട്ട കേസ് മുപ്പത്തിയേഴാം തവണ പരിഗണിക്കുന്നു എന്ന റെക്കോർഡ് എന്നാൽ സി ബി ഐക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജിന് വേറെ ഏതെങ്കിലും കേസുമായി തിരക്കുണ്ടായാൽ കോടതിക്ക് മാറ്റിവെക്കുകയല്ലാതെ മാർഗമില്ല രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതിയിൽ എത്തിയ കേസ് ആറു വർഷത്തിനിടെ നാല് ബെഞ്ചുകളിലായി മുപ്പത്തി അഞ്ച് തവണ മാറ്റിവെച്ചിരുന്നു പന്നിയാർ ചെങ്കുളം പള്ളിവാസ ജലവാസ പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായി എന്നും ഇതുവഴി എൺപത്തി പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചു എന്നുമാണ് കേസ് ിനാണ് എസ് എൻ സി ലാവ്ലിൻ കേസ് സി ബി ഐക്ക് വിടാൻ അന്നത്തെ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചത് എന്നാൽ രണ്ടായിരത്തി ആറ് ഡിസംബർ നാലിന് ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് ബി എസ് സർക്കാർ പതിനാറിന് കേസ് സി ബി ഐക്ക് വിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തിഒന്പത് ജൂൺ പതിനൊന്നിന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏഴാം പ്രതിയാക്കി സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് സി ബി ഐ പ്രത്യേക കോടതി ഒഴിവാക്കി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ കേസിൽ നിന്ന് ഹൈക്കോടതിയും ഒഴിവാക്കി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തൊമ്പതിന് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സിബിഐ ഹർജി നൽകി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനൊന്നിന് കസ്തൂരിരംഗ അയ്യർ ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ കേസ് സുപ്രീംകോടതിയുടെ പുതിയ ബെഞ്ചിലാണ് സിബിഐ അഭ്യർത്ഥനയനുസരിച്ച് കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി പലതവണ മാറ്റിവെക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത